Good morning to all. Today we can start our class. All of you take your textbook. Turn over to page number 13. The big carrot. The big carrot. An old man planted a carrot seed. The carrot grew big and sweet. It grew very, very big. എന്താ പറയുന്നത്? ആ ഒരു വയസ്സായ ഒരാൾ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു മുത്തശ്ശൻ. മുത്തശ്ശൻ എന്താ ക്യാരറ്റ് കൃഷി നടത്തി. അപ്പോ ക്യാരറ്റ് ഇങ്ങനെ വലുതായി വന്നു. ഇറ്റ് ഗ്രൂ വെരി വെരി ബിഗ്, നല്ല വലുതായി വന്നു. ഹി ട്രൈഡ് ടു പുൾ ഔട്ട് ദ ക്യാരറ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് കം ഔട്ട്. വലുതായി വന്നു. അദ്ദേഹം അത് പറിച്ചെടുക്കാൻ നോക്കി. പക്ഷെ അദ്ദേഹം കുറെ പറിച്ചു നോക്കിയിട്ട് വലിച്ചു നോക്കിയിട്ടൊന്നും അത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. He quickly called his wife. ആ മുത്തശ്ശൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു. വയസ്സായ ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു. ദ ഓൾഡ് മാൻ പുൾഡ് ദ ക്യാരറ്റ് ലീവ്സ് ആൻഡ് ദ ഓൾഡ് വുമൺ പുൾഡ് ഹിം. എന്താണ്? ഓൾഡ് മാൻ അതിന്റെ ആ മുത്തശ്ശൻ അതിന്റെ ഇലയെ പിടിച്ച് ഇങ്ങനെ വലിച്ചു. മുത്തശ്ശി ഉണ്ടോ, അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു. ദ ഓൾഡ് മാൻ പുൾഡ് ദ ക്യാരറ്റ് ലീവ്സ് ആൻഡ് ദ ഓൾഡ് വുമൺ പുൾഡ് ഹിം. പിന്നെ മുത്തശ്ശൻ ആ ഇല പിടിച്ച് ക്യാരറ്റിനെ പിടിച്ചിട്ട് വലിച്ചു. മുത്തശ്ശി അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു. ചിത്രത്തിലേക്ക് നോക്കി നോക്കും. ബട്ട് ദേ കുഡ് നോട്ട് പുള്ള് ഇറ്റ് ഔട്ട്. എന്നിട്ടും അവർക്ക് അതിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ദ ഓൾഡ് വുമൺ കോൾഡ് ഹെർ ഡോക്ടർ. ഓൾഡ് വുമൺ എന്ത് ചെയ്തു? കോൾഡ് ഹെർ ഗ്രാൻഡ് ഡോക്ടർ. ഗ്രാൻഡ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ കൊച്ചു മകളെ, അല്ലെങ്കിൽ പേരക്കുട്ടിയെ വിളിച്ചു. ദ ഓൾഡ് മാൻ, ദ ഓൾഡ് വുമൺ ആൻഡ് ദ ഗ്രാൻഡ് ഡോക്ടർ tired but could not pull the carrot out. അത്രയും പേര് വിളിച്ചു, അത്രയും പേര് വലിച്ചു, ക്യാരറ്റിനെ വലിച്ചു. കണ്ടോ, മുത്തശ്ശൻ മുത്തശ്ശി കൊച്ചുമകളിൽ നിന്ന് വലിക്കുന്ന ചിത്രം കണ്ടോ. എന്നിട്ട് അവർക്ക് അത് പുറത്തെടുക്കാൻ പറ്റിയില്ല. ദ ഗ്രാൻഡ് ഡോക്ടർ കോൾഡ് ദ ഡോഗ്. ഗ്രാൻഡ് ഡോക്ടർ എന്ത് ചെയ്തു? ഡോഗിനെ, അവരുടെ ഡോഗിനെ വിളിച്ചു. ദ ഓൾഡ് മാൻ ഹിസ് വൈഫ് ആൻഡ് ദ ഗ്രാൻഡ് ഡോക്ടർ and the dog. Old man, his wife, the granddaughter and the dog. Dog could not pull the carrot out. ഇത്രയും പേര് നിന്ന് വലിച്ചിട്ടും ക്യാരറ്റിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. Dog called the cat. Dog ക്യാറ്റിനെ വിളിച്ചു. Everyone pulled and the cat held on to the dog's tail. എല്ലാവരും പിടിച്ച് വലിക്കാൻ തുടങ്ങി. Cat held on to the dog's tail. Dog's tail. എന്താണ് ക്യാറ്റ് എവിടെയാണ് പിടിച്ചത്? ഡോഗിന്റെ വാലിലാണ് പിടിച്ചത്. ദ ക്യാരറ്റ് ഡിഡ് നോട്ട് മൂവ്. ക്യാരറ്റ് അവർക്ക് ഇളക്കാൻ പോലും സാധിച്ചില്ല. ദ ക്യാറ്റ് കോൾഡ് ദ മൗസ്. ക്യാറ്റ് മൗസിനെ വിളിച്ചു. ദേ ഓൾ പുൾഡ് ഹാർഡ് ടുഗദർ ആൻഡ് ദ ക്യാരറ്റ് കെയിം ഔട്ട്. അവരെല്ലാവരും ഒന്നിച്ച് ശക്തിയിൽ വലിച്ചപ്പോൾ ക്യാരറ്റ് പുറത്തേക്ക് വന്നു. ദ ബൂം. അവർ വീണു. ദേ ഓൾ ഫെൽ ഡൗൺ. അവര് എന്താണ് ഒന്നിച്ച് വലിച്ച പെട്ടെന്ന് ക്യാരറ്റുകൾ വന്നതോടുകൂടി അവര എല്ലാവരും വീണു. ഐ ആം ദ സ്ട്രോങ്സ്റ്റ്. ആ ഞാനാണ് ശക്തിമാൻ പറയാണ്. ഐ ആം ദ സ്ട്രോങ്സ്റ്റ്. അങ്ങനെ പറഞ്ഞ അവരവിടെ നീറ്റു. ദേ വേർ സോ എക്സൈറ്റഡ്. ഏതായാലും അവർക്ക് ക്യാരറ്റ് കിട്ടി എന്നുള്ളതിൽ അവർക്ക് സന്തോഷമായി. ആകെ ആവേശം വന്ന്. സോ ദേ ഓൾ വെന്റ് ടു ദ കിച്ചൺ ടു മേക്ക് ഗാജർ കാ ഹൽവ ആൻഡ് എയ്റ്റിറ്റ് അപ്പ്. അവർ കിച്ചണിലേക്ക് പോയി. എല്ലാവരും കൂടി ഇതെടുത്ത് കിച്ചണിൽ പോയി അവർ ഹൽവ ഉണ്ടാക്കി കഴിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് കാർഡിനൽ നമ്പേഴ്സ് ആൻഡ് ഓർഡിനൽ നമ്പേഴ്സ്. കാർഡിനൽ നമ്പേഴ്സ്, ഓർഡിനൽ നമ്പേഴ്സ്. കാർഡിനൽ നമ്പേഴ്സ് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതാണ് കാർഡിനൽ നമ്പേഴ്സ്. നമ്പർ നെയിം എഴുതിയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതാണ് കാർഡിനൽ നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്, ടെൻത്ത്. ഒന്നിന് ഫസ്റ്റ്. ഓർഡിനൽ നമ്പേഴ്സിൽ ഒന്നാമത്തെ, രണ്ടാമത്തെ അങ്ങനെ പറയാനാണ് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഒന്നിട്ടിട്ട് മുകളിൽ എസ് ടി കൊടുത്തു. ഫസ്റ്റ്, ഫസ്റ്റ്.
സെക്കൻഡ് ലാസ്റ്റ് എൻ ഡി അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടിൻ്റെ മുകളിൽ എൻ ഡി ചേർത്തു സെക്കൻഡ് ആർ ഡി തേർഡ് മൂന്നിൻ്റെ മുകളിൽ ആർ ഡി കൊടുത്തു ഫോർത്ത് ടി എച്ച് ഫിഫ്ത്ത് ടി എച്ച് അങ്ങനെ എഴുതുന്നതാണ് ഓർഡിനൽ നമ്പേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെവൻത്ത് എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഇങ്ങനെ ഓരോ സ്ഥാനം എടുത്തെടുത്ത് പറയുന്നതിനാണ് നമ്മൾ ഓർഡിനൽ നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് പേജ് പേജ് നമ്പർ 16 ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ചിത്രത്തിൽ നോക്കിയിട്ട് നിങ്ങളോട് ഉത്തരം എഴുതാനാണ് പറയുന്നത് ഹൗ മെനി ആർ പുള്ളിങ് ദ ക്യാരറ്റ് ഔട്ട് ക്യാരറ്റ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് അത് വലിച്ചത് എത്ര പേര് കൂടിയിട്ടാണ് പുറത്തെടുത്തത് 1, 2, 3, 4, 5, 6 എത്ര പേരുണ്ടായിരുന്നു 6 ചിത്രത്തിൽ നോക്കി എണ്ണിയിട്ടാണ് ഉത്തരം എഴുതേണ്ടത് ഹൂ വാസ് ദ ഫസ്റ്റ് വൺ ടു പുള്ളിറ്റ് ആരാണതിൽ ഫസ്റ്റ് നിന്നിട്ട് വലിക്കുന്നത് ഓൾഡ് മാൻ ആരാണ് ഫസ്റ്റ് നിൽക്കുന്നത് നോക്കൂ ഓൾഡ് മാൻ അല്ലേ നെക്സ്റ്റ് ദ ക്യാറ്റ് ഈസ് ഡാഷ് ഇൻ ദ ലൈൻ ദ ക്യാറ്റ് ഈസ് ഡാഷ് ഇൻ ദ ലൈൻ ക്യാറ്റ് എത്രാമതാണ് ഈ ലൈനിൽ 1, 2, 3, 4, 5 അഞ്ചാമത്തെ ആളാണ് നോക്കുക അപ്പം നമ്മൾ ഫിഫ്ത്ത് എന്നാണ് എഴുതേണ്ടത് ക്യാറ്റ് എത്രാമത്തെ ആളാണ് 1, 2, 3, 4, 5 അഞ്ചാമത്തെ അപ്പോൾ ഫിഫ്ത്ത് Who was the fourth one to the pull the carrot? ആരാണ് നാലാമത് നിന്ന് ക്യാരറ്റ് വലിക്കുന്നത് ആരാ അവിടെ നിന്ന് നാലാമത്തെ ആൾ ആരാണ് അതിൽ വലിക്കാൻ നിൽക്കുന്നതിൽ ഫസ്റ്റ് ഓൾഡ് മാൻ സെക്കൻഡ് ഓൾഡ് വുമൺ തേർഡ് ഗ്രാൻഡ് ഡോക്ടർ ഫോർത്ത് ഡോഗ് ഫോർത്ത് ആരാ നിൽക്കുന്നത് ഡോഗ് ഹൗ മെനി were pulling the carrot before the cat came to help them how many were pulling the carrot before the carrot came to help them etra perana cat varunnathine munbe carrot vadichirunnathu etra peru kudittirunnu cat varunnathine munbe vadichirunnathu old man woman grand doctor dog etra peru kudittirunnu നാല് ഫോർ മേക്ക് എ ക്യാപ്പ് ഓൺ ദ തേർഡ് വൺ ഇൻ ദ ലൈൻ മേക്ക് എ ക്യാപ്പ് ഓൺ ദ തേർഡ് വൺ ഇൻ ദ ലൈൻ ഈ വരിയിൽ നിൽക്കുന്നതിൽ മൂന്നാമത്തെയാളുടെ തലയിൽ ഒരു തൊപ്പി വരയ്ക്കുക മൂന്നാമത് നിൽക്കുന്ന ആരാണ് ഗ്രാൻഡ് ഡോക്ടർ മേക്ക് എ മൊസ്റ്റാക്ക് ഫോർ ദ സിക്സ്ത് വൺ ഇൻ ദ ലൈൻ ആറാമത്തെ ആൾക്ക് ഒരു മീശ വരച്ചു കൊടുക്കാൻ ആരാണ് ആറാമത്തെ ആള് 1, 2, 3, 4, 5 മൗസ് മൗസിന് ഒരു മീശ വരച്ചു കൊടുക്കാൻ Go third!
us how many or how much of something we have. For example, this bag has 10 cookies in it, like these. On the other hand, ordinal numbers tell us what position or place something's in. For instance, you might line up the 10 cookies to eat them one at a time. Here's the first cookie, and here's the 10th and last cookie. Yummy!